നമസ്കാരം അങ്ങനെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ തിരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ഇന്ന് കൊട്ടിക്കലാശം നടത്തിയിരിക്കുകയാണ് ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണമാണ് എന്നാൽ ഈ കൊട്ടിക്കലാശത്തിന് മുമ്പായിട്ട് ഒരു രാജ്യസഭാ എം പി നിങ്ങൾക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പേര് എ റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇതാ വളരെ ആവേശപൂർവ്വം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ജോ ജോസഫ് ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില രീതികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു പാട്ടാണ് എം പി ആയിട്ടുള്ള എറീം പാടുന്നത് ആ രംഗം ഒന്ന് കണ്ടുനോക്കാം കണ്ടല്ലോ ഏറിയും ചില്ലറ പുള്ളിയൊന്നുമല്ല അത്യാവശ്യം പാടാനും ആടാനുമൊക്കെ കഴിവുള്ള വ്യക്തി തന്നെയാണ് എന്ന് മനസ്സിലായില്ലേ ഇനി പഞ്ചാബിൽ നിന്നുള്ള ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും അത് സന്തോഷകരമായിട്ടുള്ള വാർത്തയല്ല ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി അഥവാ ആപ്പ് ജനങ്ങളുടെ കൈയിട കയ്യടി കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് വി ഐ പികളുടെ അല്ലെങ്കിൽ ഈ സുരക്ഷ വേണ്ട വ്യക്തികളുടെ സുരക്ഷ അങ്ങ് പിൻവലിച്ചിരുന്നു അതിനുശേഷം അവർ ഈ സുരക്ഷ പിൻവലിക്കപ്പെട്ട വ്യക്തികളുടെ പേരും അവർ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു ദിവസം തികഞ്ഞില്ല ഇവർ സുരക്ഷ പിൻവലിച്ച ഒരു പ്രമുഖ വ്യക്തി അവിടെ അതിദാരുണമായ രീതിയിൽ വെടികൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതവിടുത്തെ പ്രശസ്തനായിട്ടുള്ളൊരു പഞ്ചാബി സിംഗറും റാപ്പുറ സിദ്ധു മൂസേവാല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഇന്നലെ അവർ പിൻവലിച്ചു ഒറ്റ ദിവസത്തിനകം അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആപ്പിനോടും കെജ്രിവാളിനോടുമൊക്കെ ഒന്നേ പറയാറുള്ളൂ ചില മനുഷ്യജീവനുകൾക്ക് സുരക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക തന്നെ വേണം അതിന് എത്ര ചിലവാകുന്നു എന്നത് വിഷയമല്ല മനുഷ്യ ജീവന് തന്നെയാണ് അവിടെ വില എന്നുവെച്ച് അത് അർഹതയില്ലാത്തവർക്കല്ല കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്കുള്ള സുരക്ഷ പിൻവലിക്കാൻ പാടില്ല അങ്ങനെ പിൻവലിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്നത് ഉറപ്പാണ് എന്തായാലും ഈ സംഭവം ആപ്പിന് അവിടെ പഞ്ചാബിൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അവിടെ ജനങ്ങൾ ആപ്പിനെതിരെ തെരുവിലിറങ്ങുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഉപതിരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് ഒരു ദിവസവും കൂടെ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ദിനമാണ് ഉറപ്പിച്ചു പറയാൻ പറ്റും കേരളം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടതെന്നും ഇവിടെ മതവും ജാതിയും ഒക്കെ ഒരുപാട് ഒരുപാട് വിഷയമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു നമ്മൾ പല ആരോപണങ്ങൾ കേട്ട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ നേതാവിൽ പോലും അത്തരം പരാമർശങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി വി ഡി സതീശൻ തന്നെ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പരസ്യമായിട്ട് പറയുന്നു എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ അവർ ജാതിയും മതവും തിരിച്ച് തന്നെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു എന്ന് എത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുക പണ്ട് വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അക്ഷരാർത്ഥത്തിൽ ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ജാതിയും മതവും ഒക്കെ നോക്കി അത് ഹിന്ദുവോ ക്രിസ്ത്യനോ എന്ന് മാത്രമല്ല അതിനകത്തെ സഭകൾ നോക്കി ഹിന്ദുവിലെ ജാതികൾ നോക്കി എം എൽ എമാരെയും മന്ത്രിമാരെയും വീട്ടിലേക്ക് കയറ്റി വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത്രമാത്രം തരം താണോ ഇവിടുത്തെ രാഷ്ട്രീയമെന്ന് വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും ബി ജെ പി അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരോ അല്ല കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും വർഗീയമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കപ്പെടുന്ന കേരളം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജാതി മത സമവാക്യങ്ങൾ നോക്കി മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും നമ്മൾ കണ്ടതാണ് ആരാണിതൊക്കെ ചെയ്യുന്നതെന്നല്ലേ ഇവിടെ മതമില്ല ജാതിയില്ല പ്രബുദ്ധരാണെന്നൊക്കെ അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൻ്റെ മുന്നിൽ എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം പിന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവരോടോ വർഗീയത കാണിക്കുന്ന മറ്റൊരു പാർട്ടി ലോകത്ത് തന്നെ ഇല്ലെന്ന് പറയാം അതാണ് സത്യവും വെബ്ഡസ് ഡെസ്ക് ന്യൂസ്